പിതാവ് 12 വയസ്സിൽ അവന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചുപോയി. അമ്മ മൂന്നിടത്ത് ജോലി നോക്കിയാണ് അവനെയും സഹോദരിയെയും വളർത്തുന്നത്. അന്ന് ക്ലാസ്സിൽ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവന് പഠിച്ചതൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു, കാലുകൾ വേദനിക്കുന്നു. ചുറ്റുമുള്ള സഹപാഠികൾ അവനെ കളിയാക്കി, അധ്യാപകർ സഹതപിച്ചു. തന്റെ പഠനവൈകല്യം മറയ്ക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും അവൻ ദയനീയമായി പരാജയപ്പെട്ടു. അവന്റെ ഹോംവർക്കുകളെല്ലാം സഹോദരിയാണ് ചെയ്തു കൊടുക്കുക. പഠനത്തെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒന്നും ഓർമ്മിക്കില്ലെന്ന് മാത്രം. ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ തുടങ്ങിയവയിലെല്ലാം അവൻ പരാജയപ്പെട്ടു. തുടർ വിദ്യാഭ്യാസത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം ആവശ്യമില്ലാത്ത ഒരു കോഴ്സ് അന്വേഷിച്ച് അവൻ നടന്നു. ഒടുവിൽ ലോസ് ഏഞ്ചൽസിൽ അഭിനയം പഠിക്കാൻ തീരുമാനിച്ചു. അവിടെയും അവൻ പരാജയപ്പെട്ടു. കാരണം അവന് സ്ക്രിപ്റ്റ് ഓർത്തു വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. അന്നും പിക്കാസോയുടെ ചിത്രത്തിന് താഴെയിരുന്ന് അവൻ ഒരുപാട് കരഞ്ഞു. നിനക്കേറെ കഴിവുണ്ട്, ഇത് നീ ഉപേക്ഷിച്ച് വരരുത് എന്ന അമ്മയുടെ ഉപദേശം അവൻ ഓർമ്മിച്ചു. തന്റെ ആത്മവിശ്വാസത്തെ ഉപേക്ഷിക്കാതെ അവൻ കൂടുതൽ ചേർത്തു പിടിച്ചു. 1983 ആദ്യ ചിത്രമായ റിസ്കി ബിസിനസ്സിൽ അഭിനയിക്കുമ്പോൾ മറുവശത്ത് ഒരാൾ അവന്റെ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടേയിരുന്നു. അവൻ വളർന്നു. ലോകം അവന്റെ ഓട്ടോഗ്രാഫിനായി പുറകെ പാഞ്ഞു. ലോകം നീട്ടിയ ഓട്ടോഗ്രാഫിൽ അയാൾ എഴുതി, വിത്ത് ലവ്, ടോം ക്രൂയിസ്. ടോം ക്രൂയിസ് ശക്തനായ നടനായി മാറി. ഹോളിവുഡിലെ കോടീശ്വരനായ നിർമ്മാതാവായി മാറി. മികച്ച പൈലറ്റായി. ടോം ക്രൂയിസിനെ തോൽക്കാൻ സമ്മതമില്ലായിരുന്നു. വിജയിക്കുന്നവന്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ പാഠം തോൽവിയെക്കുറിച്ചുള്ളതായിരിക്കും. വീണാൽ വീണ്ടും എഴുന്നേൽക്കുക. പ്രവർത്തിക്കാതിരുന്നാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. ശുഭദിനം.